ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമ്മൾ പച്ചപ്പായയും വൻപയറും കൂടി ചേർന്ന ഒരു കറിയാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ചപ്പാത്തി ചോറ് പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി കറിയാണ് അപ്പോൾ നമുക്കാദ്യം കറി ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ആറ് വെളുത്തുള്ളിയും കൂടി നീളത്തിലരിഞ്ഞതാണ് അത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വാഴേണ്ടതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് ചേർക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി ഒരുപാടങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതിയാവും ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയും കൂടി ചേർക്കാം തക്കാളി നമുക്കൊരു രണ്ട് സെക്കൻഡ് നേരത്തേക്ക് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലോട്ട് പപ്പായം കൂടി ചേർക്കാം അപ്പോൾ ഒരു വലിയ പപ്പായയുടെ ഒരു പകുതി ഭാഗമാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വൻ പയറും കൂടി ചേർക്കാം പയർ ഒരു രണ്ട് മണിക്കൂർ മുമ്പേ കുതിർത്തെടുത്ത് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ പപ്പായയുടെ അളവിൽ തന്നെ പകുതി ഭാഗം പയറും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് അത്ര തന്നെ മതിയാവും അപ്പോൾ പയറും നന്നായിട്ട് കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടെടുത്താൽ മതി അപ്പോഴേക്കും പയറും പപ്പായയും വെന്ത് കിട്ടും ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം ഇനി ഇതിലൂടെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് കഴുകിയെടുത്തതാണ് അപ്പോൾ ഈ മല്ലിയും കൂടി ചേർക്കാം ഇപ്പോൾ മല്ലി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ചേർക്കാം അപ്പോൾ മല്ലി നന്നായിട്ട് മൂത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരൽപ്പം കരുവേപ്പിലും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് മുളക് ചേർക്കുന്നില്ല മുളക് പൊടിയായിട്ടാണ് ചേർക്കുന്നത് അതാണ് നിങ്ങൾ മുളകായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ മുഴുവനായിട്ടുള്ള മുളകാണ് എടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കാം വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം മുളകെടുക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് മുളക് എടുക്കാം ഇത് അത്യാവശ്യം ഒന്ന് വഴണ്ടതിന് ശേഷം അരക്കപ്പ് തേങ്ങയും കൂടി ചേർക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതധികം എരിവില്ലാത്ത മുളക് കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്തിരിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എരിവിനുസരിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് നോക്കി ചേർക്കാവുന്നതാണ് പിന്നെ തേങ്ങ ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമില്ല ഒരുപാട് നമ്മൾ സാമ്പാറിനൊക്കെ വറുത്തയിരിക്കുന്ന പോലെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് കളറൊക്കെ മാറി വന്നിട്ട് ഈ ഒരു പരത്തിൽ നമുക്ക് ഇത് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം നമ്മുടെ പയറും പപ്പായും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് കറിക്ക് എത്രയാണോ കൺസിസ്റ്റൻസി വേണ്ട അതിനനുസരിച്ച് കുറച്ച് ഒഴിക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത് ഒരൽപ്പം കരുവേപ്പിലയും കൂടി വിതറി കൊടുക്കാം ഇനി ഇതൊന്ന് തിളയ്ക്കണം തിളച്ചതിന് ശേഷം നമുക്ക് കടുകും കൂടി തിളച്ച് ചേർക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് കടുകും കൂടി തിളിച്ചെടുക്കാം കടുക് തളിക്കാനായിട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കടുകും കുറച്ച് ചെറിയുള്ളി കൂടി ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ അല്പം കരുവേപ്പിലയും മൂന്നാല് വറ്റൽ മുളകും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം നല്ലൊരു ബ്രൗൺ കളർ കളറായതിനു ശേഷം നമുക്കിത് കറിയിലോട്ട് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇത്രയേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വൻപയറും പപ്പായയും ചേർത്ത കറി റെഡി ആയിട്ടുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകും ഇപ്പോൾ ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനും പുട്ടിനൊക്കെ പറ്റിയ ഒരു കറിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്